എടവനക്കാട് ഭാര്യയെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട കേസിൽ പ്രതിയായ സജീവനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എസ് പി വിവേക് കുമാർ, മുനമ്പം DYSP എം കെ മുരളി, ഞാറക്കൽ CI രാജൻ കെ അരമന, മുനമ്പം CI AL യേശുദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പിന് എത്തിച്ചത്. ഒരു മിസ്സിംഗ് കേസ് നമുക്ക് ഫെബ്രുവരി മാസത്തിൽ റിപ്പോർട്ടായിരുന്നു. ഞാറക്കൽ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 240/2022. അതിനകത്ത് രാജീവ് ഈ രമ്യയുടെ ഹസ്ബൻഡ് കംപ്ലയിൻറ്റ് പ്രകാരം രമ്യ 19 August 2021 മുതൽ മിസ്സിംഗ് ആണ്. അങ്ങനെ ഒരു മൊഴി പറഞ്ഞു. ആ മൊഴി പ്രകാരം നമ്മൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അത് അന്വേഷണത്തിൽ നമുക്ക് ഒരു ക്ലൂ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഈ കേസ് DMPTUക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ കുറേ കാലം നമ്മൾ പരിശോധിച്ചു. പക്ഷേ ഒന്നും ക്ലൂ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ കേസ് ഒരു അങ്ങനെ തന്നെ മടക്കി വെച്ചു. കഴിഞ്ഞ ഒരു ഈ DIG ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശം പ്രകാരം നമ്മൾ എല്ലാ മിസ്സിംഗ് കേസസ് ഒക്കെ വീണ്ടും ഒരു സ്റ്റേഷനിലേക്ക് ഏൽപ്പിച്ചിട്ട് നമ്മൾ പരിശോധന തുടങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഞാറക്കൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ നമ്മുടെ രാജൻക്ക് സംശയം തോന്നിയപ്പോൾ നമ്മൾ ഈ കംപ്ലൈൻറ്റിനെ സർവേയിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ഒരു വിദ്യസ്തങ്ങളൊക്കെ വി ഫൗണ്ട് മെനി ലക്കൂനസ് ഇൻ ദി ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി കംപ്ലൈൻറ്റ്. അത് ഡെവലപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, കുറേ കാലം ഇൻട്രഗേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇന്നലെ പുള്ളി ബ്രേക്കായിട്ട് ഹി കൺഫെസ് ദാറ്റ് ഹി ഹാസ് സ്ട്രാങ്കുലേറ്റഡ് ദ വൈഫ് ആൻഡ് ദെൻ ഹി ഹാസ് ബറീഡ് ദ ബോഡി. അത് ആ സമയത്ത് പുള്ളി ഓവർ പവർ ചെയ്തിട്ട് പുള്ളിയുടെ കൺഫെഷൻ പ്രകാരം സ്ട്രാങ്കുലേറ്റ് ചെയ്തിട്ടാണ് മർഡർ ചെയ്തത്. എന്താണ് മറ്റേ ആരും ഇല്ലായിരുന്നു. ഓഗസ്റ്റ് മാസം 16 പുള്ളി പറയാനുണ്ട് കൺഫെഷൻ പ്രകാരം. നമുക്ക് ഇനി പരിശോധിച്ചിട്ട് അത് ഡേറ്റ് ഫിക്സ് ചെയ്യാനാണുള്ളത്. ഈ റോപ്പ് ഒക്കെ കത്തിച്ചിട്ട് കളിഞ്ഞു ആണ് പറയുന്നുണ്ട്. സോ ഇനി അന്വേഷണത്തിൽ എന്തെങ്കിലും നമുക്ക് തെളിവൊക്കെ സഹോദരൻ്റെ പരാതി നമുക്ക് കിട്ടിയിട്ടില്ല. ഈ പരാതി നമുക്ക് ഈ രാജീവ് തന്നെയാണ് തന്നിട്ടുണ്ട്. തമ്മിലുള്ള വഴക്ക് പിന്നെ അല്ല, എന്തെങ്കിലും ഒരു കേസ് നമുക്ക് നോക്കിട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ദിസ് കേസ് ഓൾസോ, ഈ കേസിൽ നിന്നും നമുക്ക് ഒരു ക്ലൂ ഇല്ലായിരുന്നു. പക്ഷെ പിന്നാലും വേറെ വേറെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കൈമാറിയപ്പോൾ വേറെ ഒരു ആംഗിളിൽ ഉള്ള വിചാരണമൊക്കെ വന്നു. പിന്നെ ഈ കേസ് മാഹിനസൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡൽഹിക്ക് ഒരു കൂടുതലൊരു ഇതിനകത്തുള്ള കോൺട്രഡിക്ഷൻസ് ഒക്കെ വെളിവായി. പിന്നെ പുള്ളി ഏറ്റെടുത്തു. എക്സാക്ട്ലി ആ സമയത്ത് വാട്ട് ഹി ഹാസ് ഡൺ വാസ് 16 കടന്നിട്ട് ഈ മർഡറൊക്കെ ഉണ്ടായപ്പോൾ പുള്ളി പോയിട്ട് കുറേ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഒരു കഥ ഉണ്ടായിരുന്നു. ആ കഥ പ്രകാരം നമുക്ക് എല്ലാം ഒരു നമുക്ക് ഡൗട്ടൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. ആഫ്റ്റർ 16th ആഫ്റ്റർ മർഡറിങ് ഹിസ് വൈഫ് ആൻഡ് ആഫ്റ്റർ ബറിങ് ഹർ ഹി സെഡ് ദാറ്റ് ഈ 19 ഒരു ഫോൺ കോൾ വന്നു. ഫോൺ കോൾ വന്നിട്ട് കഴിഞ്ഞാൽ ഒരു മോട്ടോർ സൈക്കിൾ വന്നു. പിന്നെ ഹിസ് വൈഫ് ലെഫ്റ്റ് അവേ വിത്ത് പാരമോർ, ഒരു ലവറിൻ്റെ കൂടെയാണ് പോയത്. അതിൻ്റെ ഉള്ള ബാക്കി തെളിവാണ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ കുറേ ഇൻവെസ്റ്റിഗേഷൻ പിന്നെ കുറേ ഒരു ഇൻ്റോഗ്രേഷൻ ഉണ്ടാകുമ്പോൾ പുല്ലി പിന്നെ സംബന്ധിച്ചു. അപ്പോൾ ഈ 1.5 വർഷവും ഇൻട്രോഗേഷൻ ഇടയ്ക്കിടയ്ക്ക് നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതെ 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 അതെ. ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇയാൾക്ക് ഏതായാലും മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ? മറ്റ് ക്രിമിനൽ കേസൊന്നും ഇല്ല. അതെ അതെ, അതാണ് ഒരു ഒരു കാരണം. നമുക്ക് ഇതിൻ്റെ മുന്നേ നമുക്ക് കൂടുതൽ സംശയം ഒന്നും ഇല്ലായിരുന്നു. He is a very nice person, a nice batsman, and like he is well known in the society also. So we did not doubt why he has murdered, whether he has murdered or not.
കെട്ടിടത്തിന്റെ മുകളിൽ വെച്ചായിരുന്നു രമ്യയെ സജീവൻ റോപ്പ് ഉപയോഗിച്ച് കഴുത്തുറക്കി കൊലപ്പെടുത്തിയത്. കൊല ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന റോപ്പ് കത്തിച്ചു കളഞ്ഞിരുന്നു. കൊല ചെയ്തതിനു ശേഷം വീടിന് മുകളിൽ നിന്നും രമ്യയെ വലിച്ചിഴച്ച് താഴെ എത്തിക്കുകയും വീടിനോട് ചേർന്ന് കുഴിവെട്ടി അതിലോട്ട് രമ്യയുടെ ശരീരം ഇടുകയും മണം വരാതിരിക്കാൻ ശരീരത്തിന് മുകളിലേക്ക് എംസാൻഡ് ഇട്ട് മൂടുകയുമായിരുന്നു എന്ന് സജീവൻ പോലീസിനോട് പറഞ്ഞു. കൊല ചെയ്തത് പോലീസിനോട് വിവരിക്കുമ്പോഴും സജീവന് യാതൊരു ഭാവവ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രത്യേകത.